ചേട്ടന് അവന്റെ ഗൗരവം അറിയില്ല.
ശരിയാവുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ ഇവിടെ നിൽക്കാം, പണവും കൊണ്ട് പോകുന്നതല്ലേ സൗകര്യം. ചേട്ടൻ വരാൻ താമസിച്ചാൽ ഞാൻ ശ്രമിക്കുന്നുണ്ട്, നീ പോയിക്കോ. 20-25 സാധാരണ റേറ്റ് എനിക്കായതുകൊണ്ട്. അറിയാം, ചേട്ടൻ പേടിക്കണ്ട, ഖത്തറിലെത്തിയ ഒരു 4 മാസത്തിന്റെ ഇടക്ക് ഞാനിത് ചേട്ടന് അയച്ചു തരും. തടായിട്ട് വന്നാ മതി. നീ പുറപ്പെട്ടോ, പണം ഞാൻ എത്തിക്കാം, അല്ലെങ്കിൽ കൊണ്ടുവരും. അനിയം പോയോ? ഇന്ന് അയക്കുന്നു. അവൻ ഈ സംഖ്യ കൊടുത്തില്ലെങ്കിൽ നാട്ടിൽ അമ്മയായിട്ട് കണ്ണീർ കൊടുപ്പിക്കും. ചെക്കനൊരു വല്ലാത്ത ടൈപ്പാ. ഇന്ന് ഇന്ന് ശരിയാവുന്നില്ല ജയരാൻ സാർ പറഞ്ഞത്. രാത്രി എന്തൊക്കെ ദുസ്വപ്നങ്ങളാണ് എനിക്ക്. പറഞ്ഞവർക്ക് നടക്കൂ രുദ്ര. നടക്കും, ഒന്നും തെറ്റില്ല എന്നാണ് ജയരാജൻ പറയുന്നത്. അയാൾക്കൊരു ബേജാറുമില്ല. ആദ്യം ജയരാജൻ സാർ പറഞ്ഞപ്പോ തമാശയാണെന്ന് കരുതി. സമയമെടുക്കുമ്പോ എന്റെ ഉള്ളിൽ ഇപ്പഴേ വിറയ്ക്കുന്നുണ്ട്. എന്റെ അനിയന്റെ ശല്യത്തിൽ നിന്ന് ഒന്ന് രക്ഷ കിട്ടിയാൽ പിന്നെ ബാക്കിയൊന്നും സാരമില്ല എന്ന് തോന്നും. പക്ഷേ ഞാനൊരു പെരിങ്കളനാവാണെന്ന് ആലോചിക്കുമ്പോ എനിക്കും അളിയന്റെ തന്ത്രം മുമ്പില് ഒരു 5000 രൂപ വലിച്ചിട്ട് കൊടുത്ത് 4 ന്യായം പറയണം. 3-ലൊരു വീതം എത്ര വരുന്നതിന്? നമസ്കാരം. ഒരു സ്കൂട്ടറോ മോട്ടോർ സൈക്കിളോ വാങ്ങ, ബാങ്ക് ലോൺ കിട്ടും. മാസം മാസം ഇവിടെ നിന്ന് അടയ്ക്കും വിളിച്ചേട്ടാ. വീട്ടിലേക്ക് അയക്കട്ടെ. ശമ്പളം കൊടുക്കാൻ എന്തിനാ 60000 രൂപ വരുന്നത്? 3 നിമിഷം കഴിഞ്ഞാൽ ബോണസ് അഡ്വാൻസ്, അതിന് പിന്നെയും ബാങ്കിൽ പോകാതെ കഴിയാവുള്ളൂ എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ജയരാജൻ. ഞമ്മനെ മാറ്റി എഴുതാം. വേണ്ട, ഞാൻ പോയിക്കും. സാർ 4 മണിക്കുമ്പോ വരില്ലേ? ഒരു 4 മണിക്കുമ്പോ ക്യാഷ് എത്തിയാ മതി. ജീപ്പിൽ സ്റ്റാഫിൽ ആരെങ്കിലും വന്നോട്ടെ. ഇൻകേസ് സാർ ലേറ്റ് ആവും തോന്നിയാ അവരെ നേരത്തെ വിട്ടാ മതി. തനിക്ക് ടൗണിൽ വരണമായിരിക്കും. ഏ, എനിക്ക് ഫീൽഡ് വർക്ക് ഉണ്ട് സാർ. 4 മുമ്പ് ക്യാഷ് എത്തിയ സൗകര്യമാണെന്ന് പിള്ള പറഞ്ഞു. തോമസ് കുമാരനെ ജീപ്പ് എടുത്ത് വരട്ടെ. തോമസ് എക്സൈസ് പേപ്പർ ശരിയാക്കാണ്. കുമാരൻ, ആ കുമാരനെ ചന്ദ്രന് ആരെങ്കിലും വിടാം. ചന്ദ്രൻ വരൂ. മാനേജറോടൊപ്പം താൻ ടൗണിൽ പോകേണ്ടി വരും. എനിക്ക് വയ്യ, ഭയമാവും. ഞാനില്ല, ഞാൻ പറഞ്ഞവരെ ചെയ്താൽ മതി. ഇറ്റ്സ് ഓൾ റൈറ്റ്, പേടിക്കണ്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞാലോ എന്നെ. യു ഡു വാട്ട് ഐ സേ. സാരമില്ല, പിള്ളേര് പണി പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. ചിത്രം വരക്കാരൻ ചായത്തോട്ടത്തിലെ കണക്കെടുത്തിരുന്നാൽ നിനക്ക് ഉണ്ടാവും. എടോ ചന്ദ്ര, സാരമില്ലടോ, ജയരാൻ സാറ് പറയുന്ന മാതിരിയൊക്കെ ചെയ്താൽ മതി. താൻ നന്നാവണമെന്ന് വിചാരിച്ചിട്ടല്ലേ അയാൾ ശകാരിക്കണേ. അതിന് താനിങ്ങനെ വിഷമിച്ചാലെങ്ങനെ? ബാത്റൂമിൽ പോയാൽ അയാൾ പറഞ്ഞ പോലെ തന്നെ ബാങ്കിൽ വരുന്ന ഞാൻ തന്നെ. മാനേജർ സാർ മടങ്ങില്ലല്ലേ? എന്തോ എനിക്കൊന്നും അറിയില്ല. നമുക്ക് ഒഴിയാൻ ജോണി. വേണ്ട, എല്ലാം ഞാൻ പറഞ്ഞ പോലെ വരുന്നുണ്ട്. കുറച്ച് നിങ്ങളുടെ കൂടാലോചന ആരെങ്കിലും കണ്ട. സീറ്റ്, കൂടുതൽ ഡിസ്കഷൻ വേണ്ടാന്ന്. അവസാന നിമിഷത്തിൽ എന്റെ കാല് വാരിയാൻ.